മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പി എസ് സിയുടെയും പിൻവാതിൽ നിയമനങ്ങൾക്ക് പിന്നാലെ നിയമമന്ത്രി എ കെ ബാലന്റെ കീഴിലും അനധികൃത നിയമനങ്ങൾ. മന്ത്രി എ കെ ബാലന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പുരാവസ്തു വകുപ്പിലും ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ കരാർ നിയമനത്തിന് ഉത്തരവിറങ്ങിയെന്ന ഗുരുതരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾ മുറ പോലെ തുടരുകയാണ്. ഇപ്പോഴും അർഹതയുണ്ടായിട്ടും ജോലി ലഭിക്കാതെ നിരാശരായി ജീവിതം പോലും അവസാനിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിൽ കേരളത്തിലെ യുവജനത ഇപ്പോൾ നീങ്ങുകയാണ്. കണ്ണു തുറക്കാതെ പിണറായി സർക്കാർ ഇങ്ങനെ നിൽക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാത്തതിൽ തിരുവനന്തപുരത്ത് യുവാവ് ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇടതു സർക്കാരിന്റെ ഈ നെറുകേട് വീണ്ടും നടക്കുന്നത്. പി എസ് സി ചെയർമാൻ ബക്കറ്റിൽ കോരി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ നിയമനങ്ങളായിരിക്കും ഇപ്പോൾ എ കെ ബാലന്റെ കീഴിൽ നടക്കുന്നത്. ചതിയാണ് ഈ കാട്ടുന്നത്, പാവപ്പെട്ട ജനങ്ങളോട് ചെയ്യുന്നത് ചതിയാണ്. കലാമണ്ഡലത്തിൽ വരെ ഇടതു സർക്കാരിന്റെ അനധികൃത നിയമനങ്ങൾ ഉണ്ടാകുന്നു. ഗുരുതരമായ ആരോപണമാണ് മന്ത്രി എ കെ ബാലനെതിരെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രേഡ് 2-ൽ 2 ഓവർസിയർമാർ, 1 ഓവർസിയർ ഗ്രേഡ് 3 എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലിയില്ലാതെ നിരാശരായിരിക്കുമ്പോഴാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന സർക്കാർ നടപടി തുടരുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ജോലി ലഭിക്കാത്തതിൽ നിരാശനായി തിരുവനന്തപുരം കാരക്കുളം സ്വദേശിയായ അനു ആത്മഹത്യ ചെയ്തത് സംസ്ഥാനത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഇതിന്റെ ധാർമ്മികത ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി സർക്കാരിന് ഒഴിയാനാകില്ല. യോഗ്യരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലിയില്ലാതെ നട്ടം തിരിയുമ്പോൾ 10-ാം ക്ലാസ് യോഗ്യത പോലും ഇല്ലാത്ത സ്വപ്ന സുരേഷ് പോലുള്ളവർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തോടെയാണ് സർക്കാർ ജോലി നൽകിയതും സംരക്ഷിച്ചതും. സർക്കാരിൻ്റെയും പി എസ് സിയുടെയും യുവജന വഞ്ചനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നിരവധി അനധികൃത നിയമനങ്ങളാണ് ഇടതു സർക്കാർ ഇതിനോടകം വിവിധ വകുപ്പുകളിൽ നടത്തിയത്. കോവിഡിന്റെ മറവിലും ഇടതു സർക്കാർ പാർട്ടി അനുഭാവികളെ വിവിധ തസ്തികകളിൽ തിരികെ കയറ്റുന്നത് തുടരുക തന്നെയാണ്. ഇടതു മതേതരത്വം വാരിക്കോരി വിളമ്പുന്ന പിണറായി സർക്കാർ അറിയാൻ എ കെ ബാലൻ മന്ത്രിയായ പട്ടികജാതി പട്ടികവർഗ സംവരണ തസ്തികകളിലേക്കുള്ള ഒഴിവുകളിൽ പോലും നിയമനം നടത്താതെ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. എന്തിനാണ് ഒരു പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി? സംവരണത്തിന്റെ പേരിൽ പലയിടങ്ങളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളോട് എന്തിനാണ് ഇങ്ങനെ ഐത്തം കാട്ടുന്നതെന്നും അറിയില്ല. സിവിൽ സർവീസ് പരീക്ഷയിലും കൊലക്കേസ് പ്രതികൾക്കും സഖാക്കന്മാരുടെ അനധികൃത നിയമനങ്ങൾ നൽകുന്നു. ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ കയറിയ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. എന്നും മന്ത്രിമാരുടെയും സഖാക്കന്മാരുടെയും മക്കളുടെയും മരുമക്കളും ബന്ധുനിയമനവും പി എസ് സിയെ നോക്കുകുത്തിയാക്കി നടത്തുന്ന നിയമനങ്ങളായി മാറുന്നു. എണ്ണി എണ്ണി പറയാൻ ഏറെയാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ എ കെ ബാലന്റെ ഈ നീതികേട് കൂടി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.